നമസ്കാരം. മിണ്ടാതിരിക്കാനാകുമോ? അനവധി ഭാഷാ സമൂഹങ്ങൾ, മതജാതി വംശീയ വിഭാഗങ്ങൾ, ഇവയെല്ലാം ഇഴുകിച്ചേർന്ന സാംസ്കാരിക വൈജാത്യങ്ങൾ, എല്ലാം കൊണ്ടും അങ്ങേയറ്റം സമ്പൂർണവും മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളും ചേർന്നാലുള്ള ജനസംഖ്യയേക്കാൾ ഏറെ വലുതായ ജനസംഖ്യയുള്ളതുമായ ജനാധിപത്യ രാജ്യം, അതാണ് ഇന്ത്യ മഹാരാഷ്ട്ര. ഇന്ത്യയെ ജനാധിപത്യ രാഷ്ട്രമാക്കി പ്രഖ്യാപിച്ച 1950 ജനുവരി 26 തന്നെയായിരുന്നു ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ജനനം. ഭരണഘടനയുടെ 324 വകുപ്പ് പ്രകാരം രാജ്യത്ത് സ്വതന്ത്രവും നീതിപൂർവകവുമായ പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ത്രിതല പഞ്ചായത്തിലേക്കും തിരഞ്ഞെടുപ്പുകൾ നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം രാഷ്ട്രീയ പക്ഷപാതത്തിനതീതമായി നടപ്പാക്കുക എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതല. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഉന്നത സംവിധാനത്തിന്റെ നിയമങ്ങളും അനുശാസനങ്ങളും ഭരണഘടന പ്രകാരം എല്ലാവരും അനുസരിക്കേണ്ടതാണ്. ഏറ്റവും പ്രത്യേകമായി പ്രധാന പദവികൾ, രാജ്യത്തിന്റെ സുപ്രധാന പദവികൾ അലങ്കരിക്കുന്നവർ അനുസരിക്കേണ്ടത് ആവശ്യവുമാണ്. എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടി അധ്യക്ഷനും ക്യാബിനറ്റ് മന്ത്രിമാരും അതിനെ വകവെക്കുന്നില്ല എന്ന് മാത്രമല്ല, ഭരണഘടന ഓരോ പൗരനും മുന്നോട്ട് വെക്കുന്ന മതേതരത്വം, സമത്വം, സ്വാതന്ത്ര്യം എന്നിവയിൽ വിള്ളലേൽപ്പിക്കുകയുമാണെന്നത് നിസ്സംശയം നമുക്ക് പറയാം. എന്നാൽ ഈ വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ജാഗരൂകരാകുന്നില്ല എന്ന കാഴ്ചയും നമുക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കാണാനിടയായി. അതിൽ പ്രത്യേക പരാമർശവുമായി സുപ്രീം കോടതി ഇടപെടുകയുമുണ്ടായി. യു പിയിലെ മുൻ മന്ത്രിയും BSP നേതാവുമായ മായാവതി ഇലക്ഷൻ കമ്മീഷന് യോജിക്കാത്ത തരത്തിൽ പരാമർശങ്ങൾ ഉണ്ടായപ്പോൾ 72 മണിക്കൂർ അവരോട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ പറഞ്ഞു. എന്നാൽ അതേ തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഇപ്പോൾ BJP പ്രേമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും പാർട്ടി പ്രവർത്തകർക്കും ക്ലീൻ ചിറ്റ് നൽകുന്നത് മിഠായി കൊടുക്കുന്ന ലാഘവത്തോടെയായിരിക്കുന്നു. ഉണ്ടായിരുന്ന 11 പരാതികളിൽ 9 അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് ലഭിച്ചു. രൂക്ഷ വിമർശനങ്ങളും പെരുമാറ്റച്ചട്ട ലംഘനങ്ങളും ആവർത്തിച്ചിട്ടും കമ്മീഷന് യാതൊരു കുലുക്കവുമില്ല. യാതൊരു വിശദീകരണവും കാരണം കാണിക്കലും ഇവരുടെ പക്ഷത്തു നിന്നും വേണ്ട. എന്നാൽ മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ വിശദീകരണം അത്യന്താപേക്ഷിതമാണ്. ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നോക്കുകുത്തിയായി മാറുകയാണോ എന്ന് സംശയം ജനിപ്പിക്കും വിധമായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടുകളും പ്രവർത്തനങ്ങളും. നിഷ്പക്ഷതാ മനോഭാവത്തിനും വിപരീതമായിരുന്നില്ലേ അവരുടെ പ്രവർത്തനങ്ങളെന്നും സംശയിച്ചു പോയി. ഈ അടുത്തിടെയാണ് 11 പരാതികളിൽ 9 തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അദ്ദേഹത്തിന്റെ പാർട്ടി പ്രവർത്തകർക്കും ക്ലീൻ ചിറ്റ് അനുവദിച്ചത്. രൂക്ഷ വിമർശനങ്ങളും അതുപോലെ തന്നെ ചട്ടലംഘനങ്ങളുമായിരുന്നു അവർ അഴിച്ചുവിട്ടത്. പച്ച വൈറസ് പ്രയോഗവും പാകിസ്ഥാൻ ഉപമയുമെല്ലാം അതിൽ പെടുന്നു. യോഗി ആദിത്യനാഥിന്റെ പച്ച വൈറസിനെന്നാൽ ചുവപ്പ് ലൈറ്റ് തെളിഞ്ഞിരുന്നു, നടപടി നേരിട്ടിരുന്നു. എന്നാൽ BJPക്കെതിരായി നൽകുന്ന പരാതികൾക്ക് കാലതാമസം നേരിടുന്നുവെന്ന ആരോപണത്തെ തുടർന്ന് സുപ്രീം കോടതി 6 മെയ്ക്ക് തീർപ്പ് കൽപ്പിക്കുവാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു. അതിന് തൊട്ടുപുറകെയാണ് നടപടിയൊന്നും തന്നെ കൈക്കൊള്ളാതെ മോദിക്കും സഹയാത്രികൻ അമിത്ഷായ്ക്കും 7 ക്ലീൻ ചിറ്റുകൾ നേരത്തെ പറഞ്ഞതുപോലെ മിഠായി നൽകുന്ന ലാഘവത്തോടെ നൽകിയത്. ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്നത് കൃത്യവും ഏകകണ്ഠവുമായ തീരുമാനങ്ങൾ മാത്രമേ ക്ലീൻ ചിറ്റ് ആകാവൂ എന്നതിനെ മറികടന്ന് 3 ഇലക്ഷൻ കമ്മീഷനിൽ ഒരാളുടെ അതൃപ്തി രേഖപ്പെടുത്തിയാണ് 7-ൽ 5 ക്ലീൻ ചിറ്റുകളും നൽകിയത്. അതിൽ തന്നെ 4 പ്രധാനമന്ത്രിയുടേതും 1 അമിത്ഷായുടേതുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ അണികളും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ആദ്യ പകുതി മുതലേ രാജ്യത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളെയും സൈനിക നീക്കങ്ങളെയും വ്യോമ നാവിക കരസേനകളെയും വോട്ടഭ്യർത്ഥനയ്ക്കായി ഉപയോഗിച്ചിരുന്നു. മിഷൻ ശക്തി പ്രസംഗത്തിൽ അദ്ദേഹം പാകിസ്ഥാനെ വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഉയർത്തുകയുണ്ടായി. ഇന്ത്യ പാകിസ്ഥാനെ മേലിൽ ഭയക്കുന്നില്ലെന്നും പാകിസ്ഥാന്റെ ആണവ ബലത്തെയും ഭയക്കുന്നില്ലെന്നും ഇന്ത്യയുടെ ആണവ ശേഖരം വലുതാണെന്നും അത് ദീപാവലിക്ക് കത്തിക്കാനുള്ളതല്ലെന്നും പറഞ്ഞ മിഷൻ ശക്തി പ്രസംഗത്തിനും അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് അനുവദിച്ചു. ലാത്തൂരിലും കർണാടകയിലും അദ്ദേഹം ബാലാക്കോട്ടിലെയും പുൽവാമയിലെയും രക്തസാക്ഷികൾക്കായി നിങ്ങളുടെ വോട്ടുകൾ സമർപ്പിക്കുവാൻ ആഹ്വാനം ചെയ്തു.
ഇതിനും മോദിക്ക് അനുവദിച്ചത് ക്ലീൻ ചിറ്റ്. പ്രത്യക്ഷത്തിൽ ആർക്കുവേണ്ടിയും വോട്ട് ചോദിച്ചില്ലെന്ന് വരുത്തി തീർത്തുവെന്ന് മാത്രമല്ല, പരോക്ഷമായി വോട്ട് ചോദിക്കുകയും സൈനിക നീക്കങ്ങളെ തെരഞ്ഞെടുപ്പിലേക്ക് വലിച്ചിടുകയും കൂടി ചെയ്തു. എന്നിട്ടും അവർക്ക് ക്ലീൻ ചിറ്റ്. അടുത്തത് വർധയിലെയും മഹാരാഷ്ട്രയിലെയും ന്യൂനപക്ഷ ഭൂരിപക്ഷ പ്രസംഗമാണ്. ഹിന്ദു തീവ്രവാദം എന്ന വാക്കിന്റെ ഉത്ഭവം പോലും കോൺഗ്രസും എൻ സി പിയുമാണെന്നും ഹിന്ദുക്കളുടെ വൈര്യം മുഴുവൻ സമ്പാദിച്ച അവർക്ക് അവർക്കിടയിൽ നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ് രാഹുൽ ഹിന്ദുക്കൾ ന്യൂനപക്ഷവും മുസ്ലിം ഭൂരിപക്ഷവുമുള്ള വയനാട്ടിൽ മത്സരിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. വർഗീയ ധ്രുവീകരണത്തിന്റെ ശക്തമായ ഒളിയമ്പുകൾ ഇതിൽ നിറഞ്ഞു നിന്നിട്ടും അതിനും ക്ലീൻ ചിറ്റ് അനുമതി. അടുത്ത ക്ലീൻ ചിറ്റ് ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായ്ക്കാണ്. വയനാട് മണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന പച്ചക്കൊടികൾ, പച്ച നിറം, അത് കണ്ടുകൊണ്ട് തന്നെ വയനാട് ഇന്ത്യയിലാണോ അതോ പാകിസ്ഥാനിലാണോ എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നില്ല. അതും പ്രസംഗത്തിലൂടെ പുറത്തേക്ക് വന്നപ്പോൾ അതിനും ക്ലീൻ ചിറ്റ്. മറ്റുള്ളവയിൽ നിന്നും ഇവയെ വേർതിരിച്ച് നിർത്തുന്നത് എന്തെന്നാൽ 2:1 എന്ന അനുപാതത്തിലാണ് ഇവർക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ക്ലീൻ ചിറ്റ് അനുവദിച്ചിട്ടുള്ളത്. അതായത് 3 ഇലക്ഷൻ കമ്മീഷനിൽ 2 മാത്രമേ ഇതിന് അനുമതി നൽകിയിട്ടുള്ളൂ. മാത്രവുമല്ല, അത്രയേറെ മാരക വിമർശനങ്ങളായിരുന്നിട്ട് കൂടി അവയ്ക്ക് നടപടികളൊന്നും തന്നെ കൈക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, അതിന് വിശദീകരണം തേടുക പോലും ഉണ്ടായില്ല. ഏറ്റവും അവസാനമായി ഇന്ത്യ കണ്ട ഏറ്റവും നല്ല പ്രധാനമന്ത്രിമാരിൽ ഒരാളായ രാജീവ് ഗാന്ധിയെ 1 ഭ്രഷ്ടാചാരി അഥവാ 1 അഴിമതിക്കാരൻ എന്ന് വിളിച്ചു. മരിച്ചു മണ്ണടിഞ്ഞ വ്യക്തി എന്ന് പോലും നോക്കാതെ മുൻ ബി ജെ പി നേതാവ് യശ്വന്ത് സിൻഹ പറഞ്ഞതുപോലെ തന്റെ പദവിക്ക് ചേരാത്ത പ്രവൃത്തി കാഴ്ചവെച്ച് രാജീവ് ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചതിനും ക്ലീൻ ചിറ്റ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അപ്പന് വിളിക്കുന്ന സംസ്കാരം പുറത്തെടുത്തിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷന് അത് പെരുമാറ്റച്ചട്ട ലംഘനമല്ല. തിരഞ്ഞെടുപ്പ് കമ്മീഷന് ഈയിടെയായി ഭയങ്കര ക്ഷമാ മനോഭാവമാണ്, പക്ഷേ ബി ജെ പിയോടാണെന്ന് മാത്രം. അങ്ങനെയെങ്കിൽ രൺദീപ് സുർജേവാല പറഞ്ഞതുപോലെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എന്നത് മോദി കോഡ് ഓഫ് കണ്ടക്ട് എന്ന് മാറ്റുന്നതായിരിക്കും ഉചിതം. പക്ഷേ മറ്റാരോടും ഈ ദയയില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെയാവാം രാഹുലിന് അവസാനം പൊറുതിമുട്ടി ഇങ്ങനെ പറയേണ്ടി വന്നത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, ദയവായി വിവേചനമരുത്. മോദി സർക്കാരിനെ വിമർശിച്ചതിനുള്ള വിശദീകരണം ചോദിച്ചപ്പോൾ രാഹുലിന് ഇത് പറയാതെ നിവർത്തിയില്ലെന്നായി. ആദിവാസികളെ വെടിവെക്കുന്നതിന് പോലീസിന് അനുവാദം നൽകുന്ന നിയമത്തിന് മോദി രൂപം കൊടുത്തിരുന്നു. ഇതിനെ പ്രസംഗത്തിൽ പരാമർശിച്ചതിനാണ് വിശദീകരണം ആവശ്യപ്പെട്ടത്. സ്വന്തം അച്ഛനെ മോശമായി ചിത്രീകരിച്ചപ്പോൾ യാതൊരു കുലുക്കവുമില്ലാതിരുന്ന കമ്മീഷനാണ് ഇപ്പോൾ ഊർജ്ജസ്വലമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് സ്വതന്ത്രമായ രാഷ്ട്രീയ അഭിപ്രായ പ്രകടനം കമ്മീഷൻ വിലക്കരുതെന്നും കോൺഗ്രസിനോട് വിവേചനം കാണിക്കരുതെന്നും പറഞ്ഞു രാഹുൽ ഗാന്ധി. അല്ലെങ്കിലും ഇത്രയുമൊക്കെ കണ്ടിട്ട് അദ്ദേഹത്തിന് മിണ്ടാതിരിക്കാനാകുമോ?